ജനാധിപത്യത്തെ തിരിച്ചുപിടിക്കാനെന്ന അവകാശവാദവുമായി രാജ്യത്തെ പ്രസിഡന്റിനു നേരെ അക്രമം അഴിച്ചുവിട്ട് ഒരു കൂട്ടം സൈനികർ കൊണാക്രി പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ ഗിനിയിലാണ് ഈ പട്ടാളപ്പോര് മണിക്കൂറുകൾ നീണ്ട വെടിവയ്പ്പിനൊടുവിലാണ് പ്രസിഡന്റ് ആൽഫ കോണ്ടയെ പുറത്താക്കി സൈന്യം അധികാരം പിടിച്ചെടുത്തത് കേണൽ മ്മാടി ഡുംബായയുടെ നേതൃത്വത്തിലാണ് പട്ടാള അട്ടിമറിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഔദ്യോഗിക ടിവി ചാനലിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത സൈന്യം സർക്കാരിനെ പിടിച്ചുവിട്ടതായി മാധ്യമങ്ങളിലൂടെ പ്രഖ്യാപിച്ചു ഈ നീക്കത്തെ തുടർന്ന് രാജ്യ അതിർത്തികൾ അടച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ദാരിദ്ര്യവും അഴിമതിയും മാത്രമുള്ള രാജ്യത്ത് ജനാധിപത്യം തിരികെ കൊണ്ടുവരാനാണ് തങ്ങൾ ഭരണം പിടിച്ചെടുത്തത് എന്നാണ് സൈന്യത്തിന്റെ പക്ഷം പ്രസിഡന്റിന്റെ വസതിക്ക് സമീപം മണിക്കൂറുകൾ നിന്റെ വെടിവയ്പ്പിന് പിന്നാലെ എൺപത്തിമൂന്ന് വയസ്സുള്ള പ്രസിഡന്റ് കോണ്ടെ അപ്രത്യക്ഷമാകുകയായിരുന്നു ഇപ്പോൾ ഇദ്ദേഹം എന്നതിനെക്കുറിച്ച് ആർക്കും വ്യക്തതയില്ല പ്രസിഡന്റിന്റെ വസതിക്ക് നേരെ നടന്ന ആക്രമണത്തെ പ്രതിരോധിച്ചെന്നും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയെന്നും പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഇതിനിടെയാണ് ഒരു മുറിയിൽ കോണ്ടേയ്ക്ക് ചുറ്റും സൈനികർ തോക്കുമായി ുന്നതിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചത് രണ്ടായിരത്തി പത്തിൽ തെരഞ്ഞെടുപ്പ് ജയിച്ച് അധികാരത്തിൽ വന്ന കോണ്ടെ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ മൂന്നാം തവണയും പ്രസിഡന്റായി രണ്ടായിരത്തി പതിനൊന്നിൽ ഗിനി വധശ്രമത്തിൽ നിന്ന് ഇദ്ദേഹം കഷ്ടിച്ച് രക്ഷപ്പെട്ടിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഫ്രഞ്ച് അധീനതയിലാടുന്ന ഗിനി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് സ്വാതന്ത്ര്യം നേടിയത് പട്ടാള അട്ടിമറിയെ തുടർന്ന് ഗിനിയും മൊറോക്കോയുമായി നടക്കാനുള്ള ലോകകപ്പ് യോഗ്യതാ മത്സരം ഫിഫ മാറ്റിവെച്ചു മത്സരത്തിനെത്തിയ മൊറോക്കോ ടീം ഇവിടെ അകപ്പെട്ടിരിക്കുകയാണ് ഇവരെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി